എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ജോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ആലു ചില്ലിയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ നല്ലതാണ്, മുതിർന്നവർക്കും നല്ലതാണ്, അത് എരിവൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹായ് നമസ്കാരം സബ്കോ, ഹൈദരാബാദ് ചോയ്സ് പേ ഫിർകെ ഫിർസെ സ്വാഗത് ഹൈ. ആജ് ഹം യഹാ പർ आलू चिल्ली बनाने वाले हैं. बहुत टेस्टी और डिलीशियस डिश है ये. तो उंडा के नोकी നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടണം. तो अगर आपको हमारा वीडियो पसंद आया तो लाइक करना और ऐसे नए नए वीडियोस आने के लिए सब्सक्राइब करना ना भूलिए. फिर आपके दोस्तों को शेयर करना और आपका कमेंट कमेंट करना ना भूलिए. तो चलिए हम वीडियो पर जाएंगे. पोले तो എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. രണ്ട് കിഴങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിന്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. दो आलू हम अच्छे से छील कर रखे हैं. ഒരു മൂന്ന് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ലെസൺ ഛോട്ടെ ടുക്ടേ മേ കാട്ടേ ജോ ഹൈ ഓർ യേ ഹൈ ഹരി മിർച്ച് തീൻ. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഒരു ടേബിൾ സ്പൂൺ. ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ. ഗ്രീൻ ചില്ലി സോസ് ഒരു ടീസ്പൂൺ. സോയ സോസ് ഏക് ടീസ്പൂൺ. സോയ സോസ് ഏക് ടേബിൾ സ്പൂൺ. ഹരി മിർച്ചി കാ സോസ് और एक टेबल स्पून हमारा टमाटर सॉस. നമ്മൾ എടുത്തിരിക്കുന്ന കിഴങ്ങ് നമുക്ക് കണ്ടിച്ചെടുക്ക കഷണമാക്കി എടുക്കാം. हमारा हम जो लिए जो आलू है वो हम कट करके लेंगे. वो कैसे करते हैं देखेंगे. നമ്മളിതുപോലത്തെ കഷ്ണങ്ങളാണ് എടുക്കേണ്ടത്, സ്ക്വയർ ആയിട്ടുള്ള വലിയ കഷ്ണങ്ങളല്ല, മീഡിയം. हम लोग आलू को एक मीडियम स्क्वायर पीसेस बना रहे हैं. അപ്പോൾ നമ്മൾ കിഴങ്ങ് നല്ലപോലെ കട്ട് ചെയ്ത് എടുത്ത് ഇവിടെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. हम अच्छे से आलू कट करके लिए हैं, फिर हम एक बाउल पे हटाए हैं. इसके बाद हम इस पे नमक डाले हैं, नमक स्वाद अनुसार. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാലാ മിർച്ച് കാ പൗഡർ. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ലാൽ മിർച്ച് കാ പൗഡർ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അബി ഹം ഇസെ അച്ഛേ സേ മിലായേംഗേ. ഇപ്പോ നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക. ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. अभी हम 15 मिनट अच्छे रेस्ट करने रखेंगे. കുറച്ച് 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ. अभी 15 मिनट हो गया, अभी हम इस पे अदरक लहसुन का पेस्ट डाल देंगे. 1 टीस्पून अदरक लहसुन का पेस्ट. इसके बाद हम इसे अच्छे से मिक्स करेंगे. നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അബി ഹം ഇസ് പേ 1 ടേബിൾ സ്പൂൺ മൈദ ഡാൽ ദെങ്കേ. ഒരു 2 ടേബിൾ സ്പൂൺ കോൺ ഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺ ഫ്ലവർ പൗഡർ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. कॉर्नफ्लावर पाउडर अच्छे से मिक्स करेंगे ये आलू मिक्स पे. ഇപ്പോൾ നമ്മൾ ഇത് പുരട്ടി വെച്ചിട്ട് ഒരു ഏകദേശം 5 മിനിറ്റ് ആയി. നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ടതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. अभी हम 5 मिनट हो गया मिक्स करके रखने के बाद. अभी हमारा तेल यहां पर गरम हो गया, तो हम लोग ये तेल पे डालकर फ्राई करके लेंगे. ഇതിലേക്ക് പീസുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ
നമ്മുടെ ആലു നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം തോ അബി ഹമാര ആലു അച്ഛേ സേ ഫ്രൈ ഹുവാ അബി ഹം യേ ഏക് പ്ലേറ്റ് പേ ഹട്ടായേംഗേ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും വർക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിം വെച്ച് നമ്മൾ എടുക്കാൻ വേണ്ട ഫ്രൈ ആക്കാൻ ലോ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ആവാൻ ഒത്തിരി സമയം എടുക്കും ഹമ മീഡിയം ഫ്ലെയിം മേ ഡാൽ കർ ഹി ആലു ഫ്രൈ കർന യേ ഹമാര സെക്കൻഡ് ട്രിപ്പ് ഹേ നമ്മൾ കിഴങ്ങ് വറുത്തെടുത്ത അതേ പാനിൽ തന്നെ ആ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു जो आलू फ्राई किए जो पैन में थोड़ा सा ऑयल डाले हैं इसके बाद हम जो छोटे छोटे पीसेस पर काटे जो लहसुन है ना वो भी डालकर हम अच्छे से मिक्स करेंगे നമ്മുടെ വെളുത്തുള്ളി നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കും അതുപോലെ തന്നെ സവോളയും സ്ക്വയർ ആയിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം ആദ്യമേ ഇത് പറയാൻ മറന്നുപോയതാണ് നമ്മൾ ഇത് ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് വലുപ്പമായിട്ട് अब हम इसके लिए इट കൊടുക്കാം हमारा गार्लिक अच्छे से फ्राई हुआ तो अभी हम यहां इस पे जो ओनियन है और कैप्सिकम हम मोटे-मोटे पीसेस पे कट किए जो डालकर अच्छे से मिक्स करेंगे पहले हम बोलना भूल गए हम लेते हुए चिरना पचमळ കൂടെ ಇದಕ್ಕೆ ಸೇರ್ತ കൊടുക്കാം अभी हम इस पे हरी मिर्ची भी डालकर अच्छे से हम मिलाएंगे ഇപ്പോൾ നമ്മുടെ സവോളയും ക്യാപ്സിക്കും ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ആ സമയം നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം हमारा ഓണിയൻ ഓർ ക്യാപ്സിക്കം അച്ഛേ സേ ജറാ സാ ഫ്രൈ ഹുവാ തോ അബി ഹം ഇസ് പേ സോയാ സോസ് ഡാൽകർ അച്ഛേ സേ ഹം മിലായേംഗേ നമ്മുടെ ചില്ലി സോസ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചില്ലി സോസ് ഭി ഡാൽ ദേംഗേ ഓർ അച്ഛേ സേ മിലായേംഗേ ടൊമാറ്റോ സോസ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കാം हमारा ടൊമാറ്റോ കെച്ചപ്പ് ഭി ഡാൽ ദേംഗേ ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കാരണം ഈ സോസിനൊക്കെ ഉപ്പുള്ളതാണ് സോയാ സോസ് ചില്ലി സോസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക हम ज्यादा बहुत थोड़ा सा नमक डालेंगे और अच्छे से मिक्स करेंगे നമ്മുടെ സ്പ്രിംഗ് ഓണിയന്റെ ചോട്ടിലത്തെ വെള്ള കളറുള്ള ഭാഗം അത് അരിഞ്ഞു വെച്ച് അതുകൂടി ഇതുകൂടി ചേർത്ത് കൊടുക്കാം हम സ്പ്രിംഗ് ഓണിയൻ का जो नीचे जो रहता है ना एक छोटा सा വൈറ്റ് ഓണിയൻ जैसा वो भी डालकर अच्छे से हम मिक्स करेंगे കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം हम इस पे थोड़ा सा पानी डालकर जरा सा मिक्स करेंगे ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ കിഴങ്ങ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം अभी हम इस पे हम लोग फ्राई किए जो आलू डाल देंगे इसके बाद हम इसे अच्छे से मिक्स करेंगे നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ നമ്മുടെ സോസും അതുമെല്ലാം കൂടി അതിലേക്ക് നല്ലപോലെ മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം हम एक 2 मिनट के लिए बंद करके रखेंगे ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം ഇത് നല്ലപോലെ ഇളക്കി എടുക്കണം अभी 2 मिनट हो गया हम जरा ओपन करके देखेंगे നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളൊരു അര സ്പൂൺ കോൺഫ്ലവർ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ നമുക്ക് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ കോൺഫ്ലവർ ഓർ പാനി കാ മിക്സ് ഹൈ ഹേ വോ ബി ഇസ് പേ ഡാൽകർ അച്ഛേ സേ ഹം മിക്സ് കരേംഗേ അപ്പോൾ നമ്മുടെ ചില്ലി ആലു ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അവസാനമായി നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത് അതുകൂടെ ചേർത്ത് കൊടുക്കാം हमारा आलू चिल्ली यहां पर रेडी है हम लोग थोड़ा सा स्प्रिंग ऑनियन भी डालेंगे നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം अभी हम गैस ऑफ करके सर्व करेंगे ഒരു ക്യാപ്സിക്കം സവോളയും എല്ലാം കാണാൻ നല്ല രസമുണ്ട് നല്ല കളർഫുൾ ആണ് ഇത് കഴിക്കാൻ നല്ല രസമാണ് ഒരു അധിക എരിവൊന്നുമില്ല കുട്ടികൾക്ക് കാണാൻ കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം തോ ഹമാരാ ആലു ചില്ലി യഹാ പർ റെഡി ഹൈ ഇത്നാ ഡിലീഷ്യസ് ഓർ ദേഖോ ക്യാപ്സിക്കം പ്യാസ്
और स्प्रिंग ऑनियन सब डेकोरेट करके रखे हैं, सब एक साथ रखते तब बहुत अच्छा अट्रैक्टिव दिख रहा है।